ആരാണ് ഇയാളെ പാകിസ്ഥാനിലേക്ക് വിളിച്ചു വരുത്തിയത്? എന്തിനാണ് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ഇയാളെ വിലക്കിയതെന്ന് ഇപ്പോൾ മനസ്സിലായി. മതവിദ്വേഷം പരത്തുന്ന പ്രസംഗങ്ങളുടെ പേരിൽ പ്രശസ്തനായ സാക്കീർ നായിക്കിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പാക് ജനത വിളിച്ചു പറയുന്ന വാക്കുകളാണിത്. ഇസ്ലാം മത രാഷ്ട്രമായ പാകിസ്ഥാനിലും സാക്കീർ നായിക്കിന് യാതൊരു വിലയുമില്ല എന്ന വസ്തുതയാണ് പുറത്തുവരുന്നത്. ഇത്രയും വിവരമില്ലാത്തവരെ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തരുതെന്നാണ് ചിലർ പറയുന്നത്. നിലവിൽ മലേഷ്യയിൽ താമസിക്കുന്ന സാക്കീർ നായിക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനായാണ് കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിലെത്തിയത്. ഇതോടെ അടുത്ത വിവാദങ്ങൾ പൊങ്ങി വരികയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ചിറകിനുള്ളിൽ വെച്ച സാക്കീർ നായിക്കിനെ പാക് ജനത സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രഭാഷണത്തിനിടെ സദസ്സിലെ സ്ത്രീ ഉന്നയിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നത് കണ്ടു. തീവ്ര മതവികാരം പിന്തുടരുന്ന ഈ സമൂഹത്തിൽ ആ സ്ത്രീക്ക് മേൽ അയാൾ മനഃപൂർവ്വം മതനിന്ദ ആരോപിക്കുന്നു. ഇയാൾ എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് പോവുക എന്നാണ് ഒരാൾ എക്സിൽ കമന്റ് ചെയ്തത്. അവിവാഹിതയായ അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളെല്ലാം പൊതുസ്വത്ത് എന്നാണോ അയാളുടെ വിചാരം? എന്താണ് ഇതിന്റെ അർത്ഥം? സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിക്കാതെ തുടരാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്ന ആശയം ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ? ഇയാളെ ഒരു മതപണ്ഡിതനായി എങ്ങനെ കണക്കാക്കും? താലിബാൻ ആശയങ്ങളോടാണ് ഇയാൾക്ക് പ്രിയമെന്ന് തോന്നുന്നു എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പാക് എയർലൈനുമായി കൊമ്പുകോർത്തത്. മലേഷ്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള യാത്രക്കിടെ 1000 കിലോയുടെ അധിക ലഗേജുമായി വന്ന സാക്കീർ നായിക്കിനോട് അധിക ലഗേജിന് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻ പണം ഈടാക്കി. താൻ മലേഷ്യയിൽ നിന്നും വരുമ്പോൾ ലഗേജിനുള്ള ചാർജുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് പകരം അവർ തനിക്കും സംഘത്തിനും 50% ഡിസ്കൗണ്ട് മാത്രമാണ് വാഗ്ദാനം ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. ഇതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സാക്കീർ നായിക്ക് ഇന്ത്യയിലായിരുന്നെങ്കിൽ തനിക്കൊരിക്കലും ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നും പറഞ്ഞു. കറാച്ചിയിൽ വെച്ച് നടന്ന ഒരു പൊതുപരിപാടിയിലാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. സാക്കീർ നായിക്കിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇയാൾ സ്ഥാപിച്ച ഇസ്ലാമിക റിസർച്ച് ഫൗണ്ടേഷനെ നിയമവിരുദ്ധ സംഘടനയായി ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത്. 5 വർഷത്തേക്കാണ് നിരോധനം. തീവ്രവാദികളെ പുകഴ്ത്തിക്കൊണ്ട് സാക്കീർ നായിക്കിന്റെ പ്രസംഗങ്ങൾ അതിന് ആധാരമായി. യുവാക്കളെ ഇസ്ലാമിലേക്ക് നിർബന്ധിത പരിവർത്തനം പ്രോത്സാഹിപ്പിക്കുകയും ചാവേർ സ്ഫോടനങ്ങളെ ന്യായീകരിക്കുകയും ചെയ്തതായും കണ്ടെത്തിയിരുന്നു. 2016 ബംഗ്ലാദേശിലെ ധാക്കയിൽ ഭീകരാക്രമണം നടത്തുന്നതിന് തൊട്ടു പിന്നാലെയാണ് സാക്കീർ നായിക്ക് ഇന്ത്യയിൽ നിന്നും രാഷ്ട്രീയ അഭയം തേടി മലേഷ്യയിലേക്ക് എത്തുന്നത്. ധാക്കയിൽ ആക്രമണം നടത്തിയവരിൽ ഒരാൾ തന്നെ ആ പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചത് പീസ് TV എന്ന യൂട്യൂബ് ചാനലിലൂടെ സാക്കീർ നായിക്ക് നടത്തിയ മതപ്രഭാഷണങ്ങളാണ് എന്ന മൊഴിയെടുത്തതോടെ മുംബൈ നായിക്കിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള സമ്മർദ്ദം മുറുകിയ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പലായനം. അതിൽ പിന്നെ സാക്കീർ നായിക് കരീം നായിക് എന്ന സാക്കീർ നായിക്ക് ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. ഇന്ത്യയിൽ നായിക്കിനെതിരെ ഗുരുതരമായ പല കുറ്റങ്ങളും ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ പിടികിട്ടാ പുള്ളികളുടെ ലിസ്റ്റിലാണ് ഇന്ന് സാക്കീർ നായിക്കിന്റെ സ്ഥാനം. വെബ്ഡാസ് കർമ്മ ന്യൂസ്.